നമസ്കാരം നാലു വർഷം മുൻപ് സൽമാൻ രാജാവിന്റെ പിൻഗാമിയായി മുഹമ്മദ് ബിൻ സൽമാൻ സൗദി കിരീടാവകാശിയാകുമ്പോൾ ചുളിച്ചവർ ഏറെയായിരുന്നു കിരീടത്തിന് മുഹമ്മദിനേക്കാൾ അവകാശമുണ്ടായിരുന്നവർ മുതൽ ഉദ്യോഗസ്ഥ പ്രമുഖരും വ്യവസായികളുമൊക്കെ ഈ അധികാര ലബ്ധിയിൽ അസൂയ പൂണ്ടു എസ് എന്ന മുഹമ്മദ് ബിൻ സൽമാൻ തനിക്കെതിരെ കൊട്ടാരത്തിനുള്ളിലും പൊതുസമൂഹത്തിലും ഉയർന്ന എതിർ ശബ്ദങ്ങളെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കി രണ്ടായിരത്തി പതിനേഴ് നവംബറിലായിരുന്നു അത് തന്നെ എതിർത്തവരെയെല്ലാം അഴിമതി നിരോധന നിയമപ്രകാരം എം ബി എസ് കൽ തുറങ്കിലാക്കി അഴിമതിക്കാരെ അമർച്ച ചെയ്യുന്ന നടപടിയുടെ ഭാഗമായിരുന്നു അത് രാജകുടുംബാംഗങ്ങളും വിദേശികളും അടക്കമുള്ള വ്യവസായ പ്രമുഖരും ഉദ്യോഗസ്ഥ പ്രമുഖരും തുറങ്കിലടക്കപ്പെട്ടു റിയാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ റിറ്റ്സ് കാൾട്ടണിന്റെ ആഡംബര മുറികളിൽ പിടിയിലായവർക്കുള്ള ജയിലറയായി മാറി പലരും ഉള്ളതെല്ലാം സർക്കാരിന് എഴുതി കൊടുത്ത് രക്ഷപ്പെട്ടു കുറെ പേരെക്കുറിച്ച് ഇനിയും വിവരമൊന്നുമില്ല അഴിമതിക്കാരെ വേട്ടിയാടിയതിലൂടെ ഗജനാവിലേക്ക് നൂറ്റിയേഴ് ബില്യൺ ഡോളർ കണ്ടുകെട്ടാനായെന്നാണ് അധികൃതർ പറയുന്നത് എം ബി എസിന്റെ ശക്തി പ്രകടനമായി ഈ നടപടികൾ വാഴ്ത്തപ്പെട്ടു ഇതിന് പിന്നാലെ പുരോഗമനപരമായ പല നടപടികളും അദ്ദേഹം കൈക്കൊണ്ടു കാലങ്ങളായി സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരുന്ന സൗദിയിലെ സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് നൽകിയതും വോട്ടവകാശം നൽകിയതും ചരിത്ര സംഭവമായി വാഴ്ത്തപ്പെട്ടു പുരുഷന്റെ തണലിൽ മാത്രം പുറത്തിറങ്ങാൻ അനുവാദമുണ്ടായിരുന്ന സൗദി സ്ത്രീകൾക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യാനും സ്റ്റേഡിയങ്ങളിലെത്തി ഫുട്ബോൾ മത്സരം കാണാനും അനുമതി കിട്ടി എം ബി എസിന്റെ ഖ്യാതി ലോകമെങ്ങും മുഴങ്ങവെയാണ് കഴിഞ്ഞ വർഷം ജമാൽ ഖഷോഗി എന്ന പത്രപ്രവർത്തകൻ തുർക്കിയിലെ ഇസ്താംബൂളിലുള്ള സൗദി എംബസിയിൽ കൊല്ലപ്പെട്ടത് കൊട്ടാരത്തിൽ നല്ല സ്വാധീനമുണ്ടായിട്ടും എം ബി എസിനെ വിമർശിച്ചതുകൊണ്ട് സൗദി വിട്ട് അമേരിക്കയിൽ അഭയം തേടിയ പത്രപ്രവർത്തകനായിരുന്നു ഖഷോഗി തുർക്കിക്കാരിയായ തന്റെ കാമുകിയെ വിവാഹം ചെയ്യുന്നതിനുള്ള പേപ്പറുകൾ ശരിയാക്കുന്നതിന് എത്തിയപ്പോഴാണ് ഖഷോഗി കൊല ചെയ്യപ്പെട്ടത് ഖഷോഗിയുടെ വരവ് മനസ്സിലാക്കിയ എം ബി എസ് അദ്ദേഹത്തെ വകവരുത്താൻ ദൗത്യസംഘത്തെ സൗദിയിൽ നിന്ന് അയക്കുകയായിരുന്നുവെന്ന് ആരോപണവും ഉയർന്നു തുടക്കത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കൊലപാതകത്തിന് പിന്നിൽ എം ബി എസ് ആണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ ഈ ആരോപണങ്ങളിൽ നിന്നും എം ബി എസ് കരകയറി ഖിഷോഗിയുടെ എന്ന പേരിൽ ചിലർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ എം ബി എസ് പിടിച്ചു തിരുന്നു ഇറാൻ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയെ നേരിടുന്നതിനും എം ബി എസിന്റെ ഭരണത്തിനായി ഇറാന്റെ മിസൈലുകൾ ആകാശത്തു വെച്ചു തന്നെ നേരിട്ട് സൗദിയിലെ ജനങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും പകരാൻ കിരീടാവകാശികൾക്ക് സാധിച്ചു പ്രതിസന്ധികൾ എണ്ണ ഉൽപാദനത്തെ പിന്നോട്ടടുപ്പിച്ചത് വരുമാനത്തെ കാര്യമായി ബാധിച്ചുവെങ്കിലും അത് പുറമേക്ക് കാട്ടാൻ എം ബി എസ് തയ്യാറായില്ല സൗദി അറേബ്യൻ ഓയിൽ കമ്പനിയിൽ നിന്നുള്ള വരുമാനമാണ് കൊട്ടാരത്തിന്റെ പ്രധാന വരുമാന മാർഗം സർക്കാരിന്റെ സ്വത്തുവകകൾ തോന്നും പോലെ ചെലവഴിച്ചിരുന്ന കൊട്ടാരത്തിലെ മുതിർന്ന രാജകുമാരന്മാർക്കും എം ബി എസ് കടിഞ്ഞാനിട്ടു മുതിർന്ന രാജകുടുംബാംഗങ്ങൾ സർക്കാർ വകുപ്പുകളെ സ്വന്തം പോക്കറ്റ് പോലെയാണ് കണ്ടിരുന്നത് ഇഷ്ടം പോലെ പണം ചെലവഴിക്കാൻ അവർക്ക് ഒരു മടിയും എന്നാൽ ഈ ദൂരത്തിനും എം ബി എസ് കടിഞ്ഞാനിട്ടു സൽമാൻ രാജാവിനും കിരീടവകാശിയായ എം ബി എസിനും മാത്രമേ സർക്കാർ പണത്തിൽ നേരിട്ട് ഇടപെടാനാകൂ എന്ന നിയമം അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു ഇത് കർശനമായി നടപ്പാക്കുകയും ചെയ്തു ഒരു ബില്യൺ ഡോളറിലേറെയാണ് ഇപ്പോൾ എം ബി എസിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്